ബാക്ക് പിടിച്ചിട്ട് നമുക്ക് എങ്ങനെ കടന്നു പോവാം എന്നാണ് നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ, എൻ്റെ ഫ്രണ്ടിൽ രണ്ട് മൂന്ന് വണ്ടിയുണ്ട്. ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് നേരം, ഒരു മിനിറ്റ് നേരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി മാക്സിമം കാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം വലിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഇതിൻ്റെ ഡിസ്റ്റൻസ് ചിലപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല എന്ന് വരും. ചെറിയ കാറോ അങ്ങനെയുള്ള വണ്ടികളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ താഴ്ന്ന അത് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നവരത് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ വലിയ വണ്ടികളാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റില്ല എന്ന് വരും. ഇതാ അപ്പം എൻ്റെ ഫ്രണ്ടിൽ രണ്ട് വണ്ടികളും ഇതാ തൊട്ട് ഫ്രണ്ടിൽ ഒരു എൻജോയ് ഉണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് എൻജോയുടെ അടുത്തിങ്ങനെ പിടിക്കാം. ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കടന്നു പോകാം. കണ്ട ഒന്നിങ്ങനെ ഒന്ന് കയറ്റിയെടുത്താൽ മതി. ഒന്നൊന്ന് കയറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടുണ്ട് പോരാം. ആ ടോള് ഞാൻ കടന്നു പോകുന്നു, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പം ഇന്ന് തൊട്ട് വരണ ആൾക്കാർ ടോള് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വെറുതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാണ്ട് തിക്കും തിരക്ക് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക. സമയവും ലാഭം, പൈസയും ലാഭം. അപ്പം ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്താൽ പോരേ.